ഹായ് ഗായ്സ്, ഐ എം ഷെഹബാസ് ഫ്രം കാലിക്കറ്റ്. വെൽക്കം ബാക്ക് ടു സി ഡ്രീം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു രാജ്യത്തെ പറ്റിയിട്ടാണ്. യൂറോപ്പിലുള്ള യൂറോപ്യൻ യൂണിയനിൽ വരുന്ന റൊമേനിയ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റിയിട്ടാണ്. പക്ഷേ റൊമേനിയ ഒരിക്കലും ഷെങ്കൻ കൺട്രി അല്ല. പക്ഷേ യൂറോപ്പിലുള്ള പോളണ്ട്, ഹംഗറി, ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, മാൾട്ട ഈ രാജ്യങ്ങളെ പോലെ തന്നെയുള്ളൊരു രാജ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് റൊമേനിയയിലോട്ട് നമുക്ക് വർക്ക് വിസ ലഭിക്കാനോ, വർക്ക് വിസ മാത്രമല്ല വിസിറ്റിംഗ് വിസ ലഭിക്കാനോ മറ്റേത് വിസയാണെങ്കിലും ഷെങ്കൻ കൺട്രീസിൽ വരുന്ന അത്ര റിസ്ക് വരാൻ ചാൻസ് ഇല്ല. ഒന്നും കൂടെ എളുപ്പത്തിൽ നമുക്ക് വിസ നേടി പോകാൻ പറ്റും. അതുമാത്രമല്ല, പല ആൾക്കാരും യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല. ഒന്നാമത് യൂറോപ്പിൻ്റെ ഒരു ബ്യൂട്ടി, അതേപോലെ തന്നെ യൂറോപ്യൻസിൻ്റെ ഒരു കൾച്ചർ, ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പല ആൾക്കാരും യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് റൊമേനിയ ചൂസ് ചെയ്യാൻ പറ്റും. ശമ്പളം മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ യൂറോപ്പിൽ തന്നെയുള്ള റിച്ചസ്റ്റ് കൺട്രീസ് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. ജർമ്മനി, ഫിൻലാൻഡ്, അതേപോലെ ബെൽജിയം, നോർവേ, സ്വീഡൻ, ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് റൊമേനിയയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ റൊമേനിയ എന്ന രാജ്യത്തിൻ്റെ ഒരു ക്യാപിറ്റൽ വരുന്നത് ബുച്ചാറസ് എന്നൊരു സിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ റൊമേനിയയിലെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 194,000 ജനങ്ങളാണ്. റൊമേനിയ എന്ന രാജ്യത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല, റൊമേനിയൻ തന്നെയാണ്. പിന്നെ റൊമേനിയ എന്നത് യൂറോപ്പിൽ തന്നെയുള്ള വലിയൊരു റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രി അല്ല. യൂറോപ്പിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ യൂറോപ്പിൽ തന്നെയുള്ളൊരു പൂർ കൺട്രിയാണ് റൊമേനിയ. പക്ഷേ അത് ഗൾഫിനെ കമ്പയർ ചെയ്യുമ്പോഴും ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോഴും എത്രയോ റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ചൊരു ഇന്ത്യക്കാരന്, റൊമേനിയയിൽ ജോലി ലഭിക്കാൻ, റൊമേനിയയിൽ വർക്ക് വിസ ലഭിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം റൊമേനിയ, ബൾഗേറിയ, പോളണ്ട് ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിലുള്ള പൗരന്മാർ കൂടുതലും ജോലിക്ക് പോകുന്നത് ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്സ്, അതേപോലെ UK പോലുള്ള രാജ്യങ്ങളിലോട്ടാണ്. കാരണം റൊമേനിയയിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മിനിമം വേജ് ലഭിക്കുന്ന രാജ്യങ്ങളാണ് ജർമ്മനി, ബെൽജിയം, UK ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലോട്ട് ബീഹാർ, അതേപോലെ ആസാം, ത്രിപുര ഇതേപോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് വർക്കേഴ്സ് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. സെയിം സിറ്റുവേഷനാണ് യൂറോപ്പിലും. യൂറോപ്പിൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ യൂറോപ്പിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് യൂറോപ്പിലുള്ള റിച്ചസ്റ്റ് കൺട്രീസും അതേപോലെ പൂർ കൺട്രീസും. പിന്നെ ഇതിനിടയിൽ വരുന്ന രാജ്യങ്ങൾ കുറവാണ്. യൂറോപ്പിലുള്ള റിച്ചസ്റ്റ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ് ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളാണ് യൂറോപ്പിലുള്ള റിച്ചസ്റ്റ് കൺട്രീസ്. പിന്നെ ഇതിനിടയിൽ വരുന്ന രാജ്യങ്ങളാണ് സ്പെയിൻ, അതേപോലെ പോർച്ചുഗൽ, പിന്നെ സ്ലോവേനിയ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങൾ. ഏറ്റവും പൂറായിട്ട് വരുന്ന രാജ്യങ്ങളാണ് റൊമേനിയ, ബൾഗേറിയ, പോളണ്ട്, ലിത്വാനിയ, എസ്റ്റോണിയ, മാൾട്ട ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങൾ. അങ്ങനെ യൂറോപ്പിലുള്ള പൂർ കൺട്രീസിലെ ജനങ്ങൾ കൂടുതലും റിച്ചസ്റ്റ് കൺട്രീസിലോട്ട് ജോലിക്ക് പോകും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറയുന്ന പൂർ കൺട്രീസിൽ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് പല നോൺ യൂറോപ്യൻസും, അതായത് പ്രത്യേകിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലെ ഈ പറയുന്ന പൂർ കൺട്രീസിലോട്ട് വർക്ക് വിസ ലഭിക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു രാജ്യമാണ് റൊമേനിയ. റൊമേനിയയിൽ ഒരുപാട് തരം വർക്ക് വിസാസ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഡി ടൈപ്പ് വിസ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ അൺസ്കിൽഡ് വർക്ക് വിസ. ജസ്റ്റ് ഒരു 10th class ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണെങ്കിലും അവർക്കും റൊമേനിയയിൽ ജോലി ലഭിക്കുന്നുണ്ട്. അതേസമയത്ത് 10th class ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്ക് ജർമ്മനി, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ വർക്ക് വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. പല രാജ്യങ്ങളും ഇത്ര ലോ സ്കിൽഡ് ജോബ്സിന് വർക്ക് വിസ കൊടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് കുറവാണെങ്കിലും യൂറോപ്പിലൊരു ജോലിയാണ് ലക്ഷ്യമെങ്കിൽ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിലോട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ രാജ്യങ്ങളിലെ മിനിമം വേജ് കുറവാണ്. മിനിമം വേജ് ഏകദേശം 500 euro വരെ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 850-900 euros വരെ കിട്ടുന്നുണ്ട്. നോർമൽ ജോബ്സിനാണ്. പിന്നെ അത് മാത്രമല്ല, ഒരുവിധം യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്പനീസ് എല്ലാം അക്യോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. പക്ഷേ ഫുഡ് നമ്മൾ തന്നെ നോക്കേണ്ടി വരും. പല കമ്പനീസും വൺ ടൈം ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ റൊമേനിയയിൽ ഏറ്റവും കൂടുതൽ ജോലി ലഭിക്കാൻ ചാൻസ് ഉള്ള മേഖല എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് തന്നെ ആയിരിക്കും, ഫാക്ടറീസ് ആയിരിക്കും. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഒന്നാമത് റൊമേനിയ, ബൾഗേറിയ, അതേപോലെ പോളണ്ട് ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ മിനിമം വേജ് കുറവായതുകൊണ്ട് യൂറോപ്പിലുള്ള റിച്ചസ്റ്റ് കമ്പനീസിൻ്റെ ഒരു മാനുഫാക്ചറിങ് സെക്ടർ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിലായിരിക്കും, റൊമേനിയ, ബൾഗേറിയ പോലുള്ള രാജ്യങ്ങളിലായിരിക്കും. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അൺസ്കിൽഡ് വർക്കേഴ്സിന്, പ്രത്യേകിച്ച് ഫാക്ടറി വർക്കേഴ്സിന് നല്ല ചാൻസ് ഉണ്ടാവും.
പിന്നെ പല ആൾക്കാരും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലിവിങ് എക്സ്പെൻസ് കൂടുതലായിരിക്കും എന്ന്. നമ്മൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ട് യൂറോപ്പിൽ പൊതുവെ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് മതി ഇവിടെ ജീവിക്കാൻ, പക്ഷേ യൂറോപ്പിൽ അങ്ങനെ ആയിരിക്കില്ല, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലായിരിക്കും എന്ന്. ആക്ച്വലി യൂറോപ്പിലുള്ള ചില കൺട്രീസിൽ മാത്രമാണ് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലുള്ളത്. ഒന്നാമത് യു കെ, അതേപോലെ തന്നെ ജർമ്മനി, ഇറ്റലി, നോർവേ, ഫിൻലാൻഡ് ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. അതേസമയത്ത് റൊമേനിയയിലെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 500 റൊമേനിയൻ കറൻസി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 100 യൂറോ അല്ലെങ്കിൽ ഒരു 120 യൂറോ ഇത്രത്തോളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൊമേനിയയിലെ കോസ്റ്റ് ഓഫ് ലിവിങ് കഴിഞ്ഞു പോകും. പക്ഷേ സിറ്റികളിൽ താമസിക്കുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ജോലിയൊക്കെ ആണെങ്കിൽ പല ആൾക്കാരും സിറ്റികളിൽ തന്നെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് ചിലപ്പോൾ 300 യൂറോ വരെ കോസ്റ്റ് ഓഫ് ലിവിങ് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പല ആൾക്കാരും ചൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് സ്റ്റുഡൻറ് വിസ. സ്റ്റുഡൻറ് വിസയിലൂടെ നമ്മൾ റൊമേനിയ പോലുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത് നമുക്ക് വലിയൊരു ട്യൂഷൻ ഫീസ് ഇല്ലാതെ അത്യാവശ്യം നല്ലൊരു എഡ്യൂക്കേഷൻ നേടിയെടുക്കാൻ പറ്റും. യൂറോപ്പിലുള്ള റൊമേനിയയിലുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം അത്യാവശ്യം നല്ല വേൾഡ് റാങ്കിങ്ങിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ്. പിന്നെ അത് മാത്രമല്ല ജർമ്മനി, അതേപോലെ കാനഡ, യു കെ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ അത്രത്തോളം ഒരു ഫീസ് വരാനും ചാൻസ് ഇല്ല. ഏകദേശം 1.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെയാണ് ഇയർലി ട്യൂഷൻ ഫീസ് വരുന്നത്. അതുകൊണ്ട് പല ആൾക്കാരും റൊമേനിയയിലോട്ട് സ്റ്റുഡൻറ് വിസയിൽ പോകുന്നവരും ഉണ്ട്. റൊമേനിയ മാത്രമല്ല ഉക്രൈൻ പോലുള്ള രാജ്യങ്ങളും പല ആൾക്കാരും ചൂസ് ചെയ്യുന്നുണ്ട് MBBS പോലുള്ള പ്രോഗ്രാംസിന് വേണ്ടി. പക്ഷേ ജോലിയും കൂടെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഈ ഉക്രൈനേക്കാളും നല്ലത് ഒന്നും കൂടെ റൊമേനിയ ആയിരിക്കും. കാരണം റൊമേനിയ ആണെങ്കിൽ നമുക്ക് മിനിമം വേജ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം റൊമേനിയ PRനെ പറ്റിയിട്ടാണ്. ഏകദേശം 5 വർഷം നിങ്ങൾ റൊമേനിയയിൽ ലീഗലായിട്ട് താമസിച്ചാൽ മതി. ലീഗലായിട്ട് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ PRനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റൊമേനിയ ഒരു ഷെങ്കൻ കൺട്രി അല്ല, പക്ഷേ പിന്നീട് ഷെങ്കൻ കൺട്രി ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് വരുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ റൊമേനിയ, ബൾഗേറിയ, ക്രൊയേഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ. അതുകൊണ്ട് യൂറോപ്പിലോട്ട് ജോലി നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റൊമേനിയ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു രാജ്യമാണ്. യൂറോപ്പ് എന്ന സ്വപ്നം സാധിച്ചെടുക്കാൻ പറ്റും. പിന്നീട് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവിടെ ജോബ് ഓഫർ ലഭിക്കാനും ഇന്ത്യയിലെ വെച്ച് ഒന്നും കൂടെ ഈസിയാണ് റൊമേനിയ പോലുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.